ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ഗൗണാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. കുറേ വർഷങ്ങളായി നമ്മൾ ഗൗൺ അങ്ങനെ കാണിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്രാവശ്യം ഒരു വീഡിയോ ഇടാം. ഇത് നമുക്കൊരു കസ്റ്റമർ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇടാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നല്ല പ്രയാസമാണ് തയ്ക്കാനായിട്ട്. എങ്കിൽ പോലും നമ്മൾ അത്രയും നല്ല ഭംഗിയിൽ തയ്ക്കുമ്പോൾ അതൊരു വീഡിയോ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയാണ് നമ്മളത് എടുത്തത്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് ചെയ്യുന്നുണ്ട്. താഴ്ഭാഗത്ത് വലിയ അംബ്രല പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. താഴെ നമ്മൾ യോക്ക് പാർട്ടിൽ വെച്ചിരിക്കുന്ന ഈ ഹക്കോബയുടെ തുണി വെച്ച് തന്നെ ബോർഡർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കത് വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഹക്കോബയുടേത് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്റർ തുണിയാണ്. അതിനുള്ള 1.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് പാർട്ടാണ്, അത് 6 മീറ്ററാണ് കസ്റ്റമർ കൊണ്ടുവന്നത്. പക്ഷേ 6 വേണ്ട, 5 മീറ്റർ മതി. കാരണം നമ്മൾ ഫുൾ സ്ലീവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൽ വേണം യോക്കിൻ്റെ. പിന്നെ ഫുള്ള് അംബ്രല പോലെ കട്ട് ചെയ്യുന്നതിന് ഗൗണല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ 5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലൈനിങ് നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും എത്ര എന്നുള്ളത്. ഇനി നമുക്ക് പേപ്പറിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ യോക്ക് ലെങ്ത് 14.5 എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചുകൂടെ കൂട്ടി 15.5 എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് നമുക്കെടുക്കാം. 3.5 ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ അല്പം വിരിവുള്ള ആളാണ്. അപ്പോൾ നമ്മൾ 6.5 ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് 40 ചെസ്റ്റ് അളവുള്ള ആളാണ്. അതായത് ഒരു ലാർജ് സൈസ് കുർത്തിയുടെ അളവുകളായിരിക്കും ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് 6.5 പോയിൻ്റ് ചെയ്തു. എന്നിട്ട് ആം ഹോൾ നമുക്കെടുക്കാം. ആം ഹോളും ഞാനിവിടെ 6.5 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് വണ്ണം നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. 40 നാലിലൊരു ഭാഗം 10 ആണ്. 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12 മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പ് ഇച്ചിരി കൂട്ടി ഇട്ട് കൊടുത്ത് വെക്കുക. പിന്നെ എനിക്ക് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മളിവിടെ കേർവ് കൊടുത്തു. അതിനുശേഷം താഴേക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 8.5 ആണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അതിനും കൂട്ടി 10.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ നിന്ന് ഇതിലേക്ക് മുട്ടിക്കാം. ഇതാ ഇത്രയാണ് നമ്മുടെ മാർക്കിങ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാക്ക് സൈഡാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി ഇതേപോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. വേറെ തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, 1.5 ഇഞ്ച് കേർവ് ഇതുപോലെ ഒന്ന് കൊടുത്തേക്കുക. കാരണം താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ കേർവ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പീസിലാണ് നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് സൈഡ് നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നെല്ലാം കുത്തിവെക്കുക. എന്നിട്ട് അതേ അളവിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ തെന്നി മാറാതെ അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൽ തന്നെ വേണം ഫ്രണ്ട് പീസിൻ്റേതും മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ബെസ്റ്റ് പോയിൻ്റ് നോക്കുക. ഇവിടെ നമുക്ക് 9.5 ആണ്. 1.5 ഇഞ്ച് ഷോൾഡറിൻ്റെ കൂട്ടി 10 ഇഞ്ച് നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബെസ്റ്റുകൾ തമ്മിലുള്ള അകലം അതിവിടെ 3.5 ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് 9.5, അതിൻ്റെ 1.5 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 3.5, ഇവിടെ കറക്റ്റ് 3.5 തന്നെ മാർക്ക് ചെയ്താൽ മതി. തയ്യൽ തുമ്പൊന്നും വേണ്ട. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഒരു സ്ഥലത്ത് തന്നെ വന്ന് യോജിക്കണം. ഈ ഒരു പോയിൻറ്റിലേക്ക് 3.5, 9.5 നമ്മൾ കറക്റ്റ് പോയിൻറ്റിൽ ചെയ്തു. അതേ 3.5 തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് 2 വശത്തേക്കും 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 0.7 നമുക്ക് കൊടുക്കാം. ഒരുപാട് വേണമെന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രസ്റ്റിന് ആ ഒരു ഭാഗത്ത് നല്ലതായിട്ട് ഷേപ്പിലിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ 2 പീസാക്കി എടുക്കണം. ആദ്യത്തെ പീസ് ഇതുപോലെ കട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റും. ഇത് നമുക്ക് ആവശ്യമില്ല, ഈ പീസ് നമുക്ക് മാറ്റാം. അങ്ങനെ ഇതുപോലെ 2 പീസാണ് കിട്ടുന്നത്. കണ്ടോ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡിയായി. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ആദ്യം ഇത് കട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. ആം ഹോള് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ 1.5 ഇഞ്ച് കുഴിച്ച് നമ്മൾ ആം ഹോൾ എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ഭാഗത്ത് ചുളിവുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തു. ഇത് നമ്മൾ ഹക്കോബയുടെ തുണിയിൽ, ഇത് ഗ്രീൻ കളറിലെ ആ തുണിയിലുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നമ്മളെ തുണി ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇത് തന്നെ ആദ്യം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ ഇത് ഈ ഭാഗം അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇവിടെ മാത്രം 1/2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കത് തുണിയിൽ നേരിട്ട് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗം അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇവിടെ ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ യോജിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് തയ്യൽ തുമ്പ് കുറഞ്ഞു പോകും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ ഇതുപോലെ 2 പീസ് എടുത്തു. തയ്യൽ തുമ്പ് ഇവിടെ വിട്ടു കൊടുക്കണം, അത് വിട്ടു പോകരുത്. അത് ഇല്ലെങ്കിൽ ഒട്ടും കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടതുവശവും വലതുവശവും വരുന്ന രീതിയിൽ വേണം വരാനായിട്ട്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യത്തില്ല, അപ്പോൾ അതേപോലെ തന്നെ ഇതും ഇടതും വലതും വരുന്ന രീതിയിൽ നിങ്ങൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്തേക്കണം. രണ്ടും ഇടതും രണ്ടും വലതുമായി പോകരുത്. ഇനി അടുത്ത് ഹക്കോബയുടെ തുണി എടുക്കാം. ഇതിൽ മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിൽ സൈഡിൽ വെച്ച് നമ്മളിത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ആ ഗൗണിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് ബോർഡറായിട്ട് വെക്കാൻ വേണം. അപ്പോൾ ഇത്രയും നമ്മൾ വെച്ചു. ഈ ഒരു ഭാഗമാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇതിന് വിട്ടു കൊടുക്കേണ്ടത്. കണ്ടോ, ഈ ഒരു ഭാഗം 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഇതാ ഇതുപോലെ കട്ട് ചെയ്തു, മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നടുക്ക് പൂ വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ മിഡിൽ ഭാഗമാണ് ഇത് കട്ട് ചെയ്തു. ഇതിൻ്റെ ലൈനിങ്ങൂടെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ലൈനിങ് കുറച്ച് കൂട്ടിയിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി. തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചം വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് രണ്ടും ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡിൻ്റെ നമ്മുടെ ലൈനിങ് ഉണ്ട്, അതും കൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇത് പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട, സാധാ പോലെ തന്നെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും. മിച്ചം കട്ട് ചെയ്ത് കളയണമെന്ന് മാത്രമേ ഉള്ളൂ, തികയാതെ വരരുത്. ഇനി അടുത്ത നമുക്ക് സ്കേർട്ട് ഭാഗമാണ്. അത് ഞാനിവിടെ 4 മടക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഫോൾഡ് ചെയ്ത വശമാണ്, 4 മടക്കിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 34, അതിനെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ 8.5. അപ്പോൾ നമുക്ക് ഒരു വശം 8.5 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ നമ്മൾ 8.5 മാർക്ക് ചെയ്യുന്നത്. അതേപോലെ 1 ഇഞ്ചൂടെ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് 9.5 ഇവിടെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ യോക്ക് ഭാഗം 1 മടക്കി ഇവിടോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താലും മതി. അറിയാത്തവർ ആ ഒരു രീതിയിൽ എടുക്കാം. ഇനി അടുത്ത ലെങ്ത്താണ്, നമ്മുടെ 53 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് വേണത്. അതിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ 14.5 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 38.5 കിട്ടുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ചൂടെ കൂട്ടി ഞാൻ 39.5 മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ശകലം പീസ് കുറവാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത്. ബാക്കിയെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കണം. താഴ്ഭാഗത്ത് മാത്രം നമ്മൾ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് അളന്ന് വെച്ച് കൊടുക്കണം, കണ്ടോ. നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വലിയ വീഡിയോ ആയിപ്പോൾ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരേണ്ടതായിട്ട് വരും. പിന്നെ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടും കൂടാണ്, ഇങ്ങനെ എല്ലാം കാണിക്കാനായിട്ട് പ്രയാസമാണ് കേട്ടോ. നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പണ്ട് മുതൽ നമ്മുടെ വീഡിയോസ് ചെയ്യുന്നവർക്കത് വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എങ്ങനെയാണെന്നുള്ളത് അവർക്കത് അറിയാം കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്ലീവ് ആണ് വേണ്ടത്. അപ്പോൾ 4 ഇതുപോലെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത്ത് 22. അപ്പോൾ 1 ഇഞ്ചൂടെ കൂട്ടി 23 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ ചെറിയൊരു പീസ് ഹക്കോബയുടേത് ബോർഡറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴേക്ക് നമുക്ക് 8.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. 1/2 ഇഞ്ച് കയറി വീതി ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ലെങ്ത്ത് കണ്ടില്ലേ, 23. ഇതിൻ്റെ ഇറക്കം നമ്മൾ കൈവണ്ണം ഒരു 5 ഇഞ്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അതിലേക്ക് വരച്ച് മുട്ടിക്കുന്നു. ഇനി അതിൻ്റെ തയ്യൽ തുമ്പും നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതാ ഇത്രയുള്ള സ്ലീവ്, ഇത് നമ്മൾ കട്ട് ചെയ്തു. ഇനി ഒരു 1/2 ഇഞ്ച് ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ ഒന്ന് കയറി വീത് ഒന്ന് കുഴിച്ചെടുക്കുക. 2 പീസ് മാത്രം പിടിച്ച് വേണം ചെയ്യാനായിട്ട്. ഇടതും വലതും സ്ലീവിൻ്റെ വേണം കട്ട് ചെയ്യാനായിട്ട്, ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കരുത്. ഇതേപോലെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് അനുസരിച്ച് അളന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ ചെറിയൊരു ബോർഡർ നമ്മളിതിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ 3 ഇഞ്ച് അതല്ലെങ്കിൽ 3.5. ഞാനിപ്പം ഒരു 2.5 ഇഞ്ച് വീതിയിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. തീരെ അങ്ങ് ചെറുതായി കഴിഞ്ഞാൽ ബോറായിരിക്കും. 3/4 ആണെങ്കിൽ നമുക്ക് തീരെ ചെറുത് മതി. പക്ഷേ ഇത് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് കുറച്ച്
വീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2.5 ഞാൻ എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 3.5 വെച്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ നമ്മൾ 3.5 വെച്ച് 2 പീസ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഇത് കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അത് തല തിരിഞ്ഞ് പോകരുത്. അപ്പോൾ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്ലീവ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇത്രയും പീസാണ് മിച്ചമുള്ളത് കേട്ടോ. 1.5 മീറ്റർ തുണിയിൽ ഇത്രയും പീസുകൾ നമുക്ക് മിച്ചമുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഗൗണ് തീർന്നതിന് ശേഷമാണ് താഴത്തെ ആ ബോർഡറിനുള്ളത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ലൈനിങ് ആണ്, സ്കേർട്ട് പാർട്ടിനുള്ള ലൈനിങ്. ഇതേപോലെ 2 പീസ് ഞാൻ 2 മീറ്റർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 35 ആണ്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് ഇത്തിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. സ്കേർട്ടിന് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. തീരെ കട്ടി കുറഞ്ഞ സ്കേർട്ടാണെങ്കിൽ താഴെ വരെ ലൈനിങ് വേണം കേട്ടോ, ഇല്ലെങ്കിൽ അതൊരു അഭംഗിയായിരിക്കും. ഇനി യോക്ക് പാർട്ട് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് സ്കേർട്ട് പല പീസുകളാക്കി വേണം വെച്ച് കൊടുക്കാനായിട്ട്, കാരണം നമുക്ക് വിരിവ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു 7.5 മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 8 ഇഞ്ചിനാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 8 ഇഞ്ച് നമ്മൾ ടോട്ടലായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് 7.5. എന്നിട്ട് ബാക്കിയുള്ള ഒരു 3.5 നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കതൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ അണ്ടർ സ്കേർട്ടൊക്കെ കട്ട് ചെയ്ത് യോജിപ്പിക്കത്തില്ലേ, അതേപോലെ നമ്മൾ തലതിരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് യോജിപ്പിച്ച് വെക്കും. എന്നാ കണ്ടില്ലേ, അപ്പം നമുക്ക് കുറച്ചുകൂടെ വിരിവ് താഴെ കൂടുതലായിട്ട് കിട്ടും. അപ്പം ഞാനിത് നിവർത്തി വെച്ച് നോക്കി. അപ്പോൾ എനിക്കിത്തിരി വിരിവ് കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ചുകൂടെ പീസ് യോജിപ്പിച്ച് പിന്നീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു പീസ് കൂടെ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലെങ്ത്ത് എടുക്കുമ്പോണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ നോക്കുക എത്ര വേണ്ടതെന്നുള്ളത് ലെങ്ത്ത്. എന്നിട്ട് നമ്മളത് കറക്റ്റ് ആ ലെങ്ത്തിനിങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കത് ഒരു താഴ്വശം ഇങ്ങനെ നല്ല അംബ്രല പോലെ തന്നെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്, ഇതുപോലെ ഇങ്ങനെ വളച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിത് നിവർത്തി വെച്ച് നോക്കി. അപ്പം കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ പല പീസുകൾ കട്ട് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഫുള്ള് വീഡിയോയിൽ ഇങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനതങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ഇത് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ വേസ്റ്റ് നമ്മുടെ ആ യോക്കിൻ്റേത് കറക്റ്റായിട്ട് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഞാൻ ഓരോ പീസും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നേരം വേസ്റ്റ് ഭാഗത്തിൻ്റെ അവിടെ ഒരുപാട് വീതി കൂടിപ്പോയി. പിന്നെ ഞാൻ ആ വീതി എല്ലാം കുറച്ച് താഴ്വശം മാത്രം നല്ല വിരിവിൽ ഞാനത് തയ്ച്ചെടുക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് മുകൾ ഭാഗമെല്ലാം നമ്മൾ ചെറുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് മുകൾ ഭാഗം ചെറുതാക്കി നമ്മൾ ആ യോക്കുമായിട്ട് കറക്റ്റ് വണ്ണത്തിന് യോജിപ്പിച്ചെടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തത് നെക്കാണ്. 3.5 ഇഞ്ചാണ് ഞാൻ നെക്ക് അകലം എടുത്തിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് നമ്മൾ 6.5 ആണ് എടുത്തിരിക്കുന്നത്, ഷോൾഡറോട് കൂട്ടി 6.5. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വിടാം. എന്നിട്ട് അതിന് ശേഷം ഒരു 4.5 നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ടോട്ടൽ ഒരു 5 ഇഞ്ച് ഇറക്കത്തി മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഗൗണിനും ഒക്കെ ഈ ഒരു നെക്ക് ഡിസൈൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ്. നമുക്ക് റൗണ്ടും വിയേക്കാടിലൊക്കെ കുറച്ചുകൂടെ നല്ലൊരു എടുപ്പ് തോന്നിക്കുന്ന ഒരു ഡിസൈനാണിത്. ഇനി അടുത്ത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് നമ്മൾ നന്നായിട്ട് ഇറക്കം വെച്ചിട്ട് 2 കെട്ടുവള്ളിയാണ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മളൊരു സ്ക്വയർ പോലെയാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു കറക്റ്റ് ബോക്സല്ല, ഇവിടെ ഇങ്ങനെ വളച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3.5 ഇഞ്ച് അകലവും 7 ഇഞ്ച് ഇറക്കമാണ്. അപ്പോൾ ഷോൾഡറോട് കൂട്ടി 7.5 ഇഞ്ച് ഇറക്കമാണ്. ബാക്കിൽ 7.5 ഇഞ്ച് ഇറക്കവും ഫ്രണ്ടിൽ 6.5 ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഒരുപാട് ലെങ്ത്തായി പോകും, ഇത് ഒത്തിരി ഡീറ്റെയിലായിട്ട് കാണിച്ചത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വേഗം പറഞ്ഞു പോയത്.
ഏകദേശമൊക്കെ തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വെച്ച് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലാതെ ഇപ്പോൾ തീരെ ബിഗിനേഴ്സിന് കറക്റ്റ് ഇത് കണ്ടിട്ട് തയ്ക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടൊന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് അമർത്തിയേക്കണം. പിന്നെ നൈറ്റി പുതിയ സ്റ്റോക്ക് വന്നതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. എനിക്ക് പനിയും ചുമയൊക്കെ ആയത് കാരണമാണ്, ഭയങ്കര മഴയാണ്, അതുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നോ നാളായിട്ട് എന്തായാലും നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാറ്റലോഗിൽ നോക്കിയച്ചാൽ മതി, ഞാനത് അയച്ചു തരും. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹീ അയച്ചാൽ മതി, അപ്പോൾ കാറ്റലോഗ് അയച്ചു തരും. അതിനകത്ത് ഉള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെ തീരുന്ന അതിനനുസരിച്ച് ഞാൻ ആ കാറ്റലോഗിൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.